കോയമ്പത്തൂരിൽ താമസിക്കുന്ന കൊല്ലം പിറവന്തൂർ സ്വദേശിയായ അധ്യാപിക ശ്രുതി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഭർത്തൃവീട്ടുകാർക്കെതിരെ ശ്രുതിയുടെ കുടുംബം രംഗത്തെത്തി. മകളുടെ മരണം കൊലപാതകമെന്ന് സംശയിക്കുന്നതായി അച്ഛൻ ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മൃതദേഹത്തിലോ മുറിയിലോ ആത്മഹത്യയുടെ ലക്ഷണങ്ങളില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേ. പയ്യന്റെ അമ്മ എന്തോ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്നൊക്കെ, വെറും ഫ്രോഡാണ്, ചുമ്മാതെ ഇങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് പോയി കിടക്കാണ്. അല്ലാതെ അതിലെ യാതൊരു ഫാക്ടും ഇല്ല, അത് വെറുതെയാണ് സാർ. അങ്ങനെ ഒരു ചുമ്മാ ജസ്റ്റ് ഒരു ഷോ ആണ് സാർ. എന്ന് മാത്രമല്ല സാർ, ഇപ്പൊ ദീപാവലിക്ക് ഇനി ഒരാഴ്ചയല്ല ഉള്ളു സാർ. ഞാൻ അവർക്ക് കുട്ടികൾക്ക് പട്ട് സാരി തുണി, ചെറുക്കന് തുണി, അവരുടെ അമ്മയ്ക്ക്, അവളുടെ സഹോദരി, സഹോദര കുട്ടികൾക്ക്, സഹോദര ഭർത്താവിന് ഒക്കെ എടുത്തു വെച്ചിട്ട് ഇനി വരും രണ്ടു മൂന്ന് ഒരാഴ്ചയ്ക്കകത്ത് എന്റെ കുട്ടി ഇനി വരുമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയിരുന്നപ്പോ അവസാനം വന്ന് കൊണ്ടുവന്നത് എന്റെ കുഞ്ഞിന്റെ ശവശരീരമായിരുന്നു സാർ. അന്ന് എന്നെ കൊണ്ട് സഹിക്കാനും പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഞാൻ ആപ്പാട് ഞാൻ ഒരു കുഞ്ഞിനെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി, 10-23 വർഷം വളർത്തി ഇങ്ങനെ കൊണ്ട് അഗ്നിക്ക് കൊടുത്തിട്ട് വന്നു സാർ. ഇവര് ഇവള് ഹാങ് തൂക്കിട്ടാൻ സാർ തർക്കം ചെയ്തേക്കെന്ന് പറഞ്ഞേക്കും സാർ. അത്രയും ഉയരത്തിൽ കയറി ഇവളെ കൊണ്ട് അങ്ങനെ സാരികളെ ചുരിദാറിന്റെ തുപ്പിട്ട് ഇങ്ങനെ ഒരു ഇതിടാനോ അല്ലെ ഒരു ഹൂക്ക് ഇടാനോ അവളെ കൊണ്ട് പറ്റുകയില്ല സാർ. അതിൽ എന്ത് നടന്നു എന്നാണ് സാർ, ഡെഡ് ബോഡി കണ്ട സാർ മുഖത്ത് യാതൊരു ചലനവുമില്ല. കൂടുതൽ വിവരങ്ങളുമായി ജോബി ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അത്ര സമയം ജോബി, വളരെ വേദനയോടാണ് ആ അച്ഛൻ പറയുന്നത്, കുടുംബത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു, അവസാനമായി അമ്മയ്ക്ക് ഒരു ശബ്ദ സന്ദേശം ശ്രുതി അയച്ചിരുന്നു എന്ന്. പക്ഷേ മരണമല്ല അത്, സ്വാഭാവിക മരണമല്ല, അസ്വാഭാവിക മരണമാണ്, അത് കൊലപാതകമാണെന്നുള്ള ഗുരുതരമായ ആരോപണം അച്ഛൻ ഉന്നയിക്കുകയാണല്ലേ. അതെ പി ജി, ദീപാവലി സമ്മാനമായി വസ്ത്രമടക്കം മകൾക്കും ഭർത്താവിനും ഭർത്തൃമാതാവിനും ഒക്കെ എടുത്തു വെച്ചതിന് ശേഷം മകളെ കാത്തിരിക്കുമ്പോൾ മൃതശരീരം വീട്ടിലേക്ക് വരുന്നതിന്റെ വലിയ ദുഃഖം ആ പിതാവിന്റെ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. അദ്ദേഹം പറയുന്നത് ഈ സംഭവം നടന്ന രാവിലെ ക്ഷേത്രത്തിൽ പോയി തിരികെ എത്തി വിളിച്ചതാണ്, അതിന് പിന്നാലെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതും ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വന്നതും. ഇതിൽ സംശയങ്ങളുണ്ട് എന്നുള്ളതാണ് ആ പിതാവ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വളരെ അധികം പെൺകുട്ടിയെ വീട്ടിലേക്ക് മടങ്ങാൻ ഭർത്തൃമാതാവ് നിർബന്ധിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണത്തിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാകണമെന്ന് പറയുമ്പോൾ അന്യ നാട്ടുകാർ ആയതിനാൽ നാഗർകോവിൽ പോലീസിൽ നിന്ന് അനുകൂലമായ ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്നുകൂടി ഈ കുടുംബം പറയുന്നുണ്ട്. നമ്മൾ ഇന്നലെ വൈകിട്ട് കന്യാകുമാരി എസ് പിയെ വിളിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് ഐക്ക് വിവരങ്ങൾ നൽകാൻ കഴിയൂ എന്നാണ് പറഞ്ഞത്. എസ് ഐയെ വിളിച്ചപ്പോൾ എസ് ഐ പറഞ്ഞത് ആർഡിഒയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതാണ്, ആർഡിഒ ആണ് അന്വേഷണം നടത്തേണ്ടത്, ആർഡിഒയുടെ റിപ്പോർട്ട് വരട്ടെ, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്നാണ് എസ് ഐ പറഞ്ഞത്. അപ്പോൾ ഈ വീട്ടുകാരെ സംബന്ധിച്ചോളം അവർക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. ചൊവ്വാഴ്ച ആർഡിഒ തെളിവെടുപ്പിനായി രണ്ട് വീട്ടുകാരെയും വിളിച്ചിട്ടുണ്ട്, അന്ന് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. ശരി ജോബി,